അമേരിക്കയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് 5 പേർ. ജൂൺ ആദ്യ വാരത്തിൽ 2 വെടിവെപ്പാണ് ഉണ്ടായത്. ഫിലാഡൽഫിയയിലും ടെന്നസിയിലെ ചട്ടനുഗയിലുമാണ് വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടത്. ഈ വർഷം അമേരിക്കയിൽ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് 10,000-ലേറെ പേരാണ്. രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് തുടരെ തുടരെയുള്ള വെടിവെപ്പ്. അമേരിക്കയുടെ വിവിധ നഗരങ്ങളിലായി നടക്കുന്ന കൂട്ടക്കൊലകളും ആക്രമണങ്ങളും ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച ഫിലാഡൽഫിയയിൽ നടന്ന വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് 3 പേരാണ്. ചട്ടനുഗയിലെ നിശ ക്ലബിന് സമീപം ഉണ്ടായ വെടിവെപ്പിൽ 2 പേർ മരിക്കുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവങ്ങളിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഒക്ലഹോമയിലെ ടൽസയിൽ ആശുപത്രി ക്യാമ്പസിലും 4 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. രാജ്യത്തുടനീളം അടുത്ത കാലങ്ങളിലായി നിരവധി വെടിവെപ്പ് കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂയോർക്കിലെ ബഫലോ നഗരത്തിലും ടെക്സാസിലെ ഉവാൾഡിലെ വിദ്യാലയത്തിലും ഉണ്ടായ വെടിവെപ്പ് ഭീകരമായിരുന്നു. ടെക്സാസിലെ സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ 18 കുട്ടികൾ അടക്കം 21 പേരാണ് മരിച്ചത്. 18-കാരനായ ആക്രമിയെയും പോലീസ് വെടിവെച്ച് കൊന്നിരുന്നു. ആക്രമണങ്ങൾ തടയാൻ ശക്തമായ നടപടികൾ കൈക്കൊള്ളാനാണ് US സർക്കാരിന്റെ തീരുമാനം. അനധികൃത തോക്ക് വിൽപ്പനകൾ തടയാനും തോക്ക് കൈവശം വെക്കാനുള്ള ലൈസൻസ് നടപടികൾ ശക്തമാക്കാനും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവ് നൽകി. രേഖകൾ പ്രകാരം ഈ വർഷം US റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 240 കൂട്ടവെടിവെപ്പുകളാണ്. കൂടാതെ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി 10,300 ആത്മഹത്യകൾ ഉൾപ്പെടെ ഈ വർഷം ഇതുവരെ US വെടിവെപ്പിൽ 18,574 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.